ഇന്ത്യയിൽ തന്നെ അനേകം മെഡലുകൾ വാരി വാരി കൂട്ടിയ ഒരാളാണ് പ്രൊഫസർ സിദ്ധു 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 സിദ്ധു. പ്രിയപ്പെട്ടവരെ, ബാല്യ മഹാജനങ്ങളെ, ഇതാ ഒരു പച്ച മനുഷ്യൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പുകളുമായി കഴിഞ്ഞുകൂടുകയാണ്. ഹൃദയമുള്ളവർ കടന്നു വരൂ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ. പ്രിയപ്പെട്ടവരെ, കടന്നു വരൂ ബാല്യ മഹാജനങ്ങളെ. പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയത്നം, അനേക സർപ്പയത്നങ്ങൾ നടത്തി ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മെഡലുകൾ വാരി വാരി കൂടിയ പ്രൊഫസർ സിദ്ധുവിന്റെ സർപ്പയത്നം ഇതാ തുടരുകയാണ്. സിദ്ധു 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 സിദ്ധു. വാ അടിയാ തീയാ തീ വഞ്ചിക്കൊടി എൻ കൊഞ്ചും കിളി ഓ ഇഷ്ടപ്പെടി എന്ന കട്ടിപ്പൊടി അടങ്ങിയാച്ചു നാനാച്ച് എന്തിനാ അത് കൈ വെച്ചത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ, നമുക്ക് പാമ്പിന് അരി മേടിക്കാനുള്ളല്ലേ. ഇട്ടാട്ടെ, ആഹാരത്തിനുള്ളല്ലേ. ഇട്ടാട്ടെ. ശങ്കുവരയൻ, കരിമൂർക്കൻ, രാജവെമ്പാല മുതലായ ഘോര സർപ്പങ്ങളുടെ ഇടയിൽ 14 മണിക്കൂറോളം സഹവസിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങാൻ പോകുന്ന പ്രൊഫസർ സിദ്ധുവിൻ എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചു. കുത്തിവെളുപ്പിന് 14 മണിക്ക് തുടങ്ങിയ 14 മണിക്കൂർ നേരത്തെ സർപ്പയത്നം അവസാനിച്ചിരിക്കുന്നു. ഹലോ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്താണ്? മൈക്ക് വാടക 75 രൂപ, പാമ്പൻ കൂട് 125 രൂപ പറഞ്ഞു, 100 രൂപ കൊടുത്തു. പാമ്പ് ഒന്നിന് 15 രൂപ വെച്ച് 5 പാമ്പ് 75 രൂപ. ചായ കാപ്പി കടി ഊണ് 75 രൂപ. ആ തീ പിടിച്ചെടുത്ത പോലീസുകാർക്ക് 10 രൂപ, റെക്കോർഡ് ഡാൻസ് 100 രൂപ. ആ ഉണക്കയിലേക്ക് 100 കൂവേ. റെക്കോർഡ് ഡാൻസ് കൂടുതലാടി ഞാനാ. റെക്കോർഡ് ഡാൻസർക്കൊക്കെ ഇപ്പൊ എന്താ വാടക എന്നറിയോ? ഏ വായിച്ചരാതെ. പടക്കം 15 രൂപ, പഴയ കോട്ട് മെഡൽ വാടക 15 രൂപ, ബസ് കൂലി 18 രൂപ 60 പൈസ, ആകെ ചെലവ് 508 രൂപ 60 പൈസ, വരവ് 356 രൂപ, കമ്പനി നഷ്ടം 152 രൂപ 60 പൈസ. പടക്കം 15 കുളുവ, ഒരു 100 വട്ടം പറഞ്ഞാ വേണ്ടെന്ന്. സമ്മതിക്കൂല, അപ്പൊ അവനത് പൊട്ടിച്ചേ അടങ്ങൂ. ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ. അത് എത്രയുണ്ടല്ലോ? 30 രൂപ 60 പൈസ. ഇനി 220 രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായരുടെ കടയിൽ നിന്ന് കടം വാങ്ങിയ 250 രൂപ മടക്കി കൊടുക്കാം. എടാ, നീ അതിന് ഒരു 25 രൂപ എടുത്ത് അവൾക്ക് കൊടുത്ത് ആശയ്ക്ക് കൊടുത്ത് ഒരു 100 അല്ല ഒരു 10 രൂപ എടുത്ത് ഈ പാമ്പിനും കൊടു. അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും? രാമനായർക്ക് നമുക്ക് എല്ലാവരും കൂടി ഉഴുന്നാട്ടി കൊടുക്കാം, എന്നിട്ട് പരത്ത. വേണ്ടേട്ടാ, നഷ്ടക്കച്ചവടല്ലേ. നീ വാങ്ങിച്ചോടി, നീ വാങ്ങിച്ചോ. ആ കൊടു, കൊടുറാ, വാങ്ങിച്ചോടാ, കൊണ്ടുപോയി ഞണ്ണിക്കാ തിന്ന്. സർപ്പക്കച്ചവടം ഒരുപാട് വരവുണ്ടായിരുന്നോണ്ട് കാശ് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല. കാലത്തൊരു 8 മണിക്ക് ബോധിപ്പിച്ചാ മതിയോ? അയ്യോ, നമ്മള് പേടിച്ചു പോലെ. ഞാൻ എന്താണ് എല്ലാരും കൂടെ പുറത്തിറങ്ങി നിൽക്കുന്നത്? ഓരോ കാര്യങ്ങളൊക്കെ ചേച്ചിയോട്ട് ആരും പറഞ്ഞോളൂ. എസ് ഐ കൂലിക്കട നിങ്ങൾ വല്ലതും ചെയ്തു? ഏയ്, ഒന്നും ചെയ്തില്ല. കള്ളം പറയുന്നു, അയാൾ എന്നോട് പറഞ്ഞല്ലോ. ആശാനെ, അയാൾ അന്ന് ഇവിടെ വന്ന് ആശാനുമായിട്ട് ഉടക്കി പോയില്ലേ, അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അയാൾ. ആ സാരല്ല, പോട്ടെ. ഇതെന്താ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു? പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ആദ്യം നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. സുമതി, പോയിട്ട് 2 ഗ്ലാസും കുറച്ച് വെള്ളം. ഓടാ.